എല്ലാവർക്കും നമസ്കാരം. യോഗയും COVID-19 എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. June 21 അന്തർദേശീയ യോഗാ ദിനമാണെന്ന് എല്ലാവർക്കും അറിയാം. വളരെ ഗംഭീരമായി എല്ലാ വർഷവും നമ്മൾ യോഗാ ദിനം ആചരിച്ചിരുന്നു. പക്ഷേ ഈ വർഷം അതിന് സാധ്യമല്ല. കാരണം ലോകത്തെ ഇന്നത്തെ അവസ്ഥ വളരെയധികം വേദനാജനകമാണ്. COVID-19 എന്ന മഹാമാരി എന്ന വൈറസ് ലോകമെമ്പാടും കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഇതിനെതിരെ ഒരു വാക്സിൻ പോലും കണ്ടുപിടിച്ചിട്ടില്ല. ഇതിനായി നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മളുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ അതെല്ലാം നാം ചെയ്തിരിക്കണം. ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രധാനം ചെയ്യുന്ന ഒന്നാണ് യോഗ. നമുക്ക് യോഗ ചെയ്യുമ്പോൾ മാനസിക ആരോഗ്യവും അതേപോലെ തന്നെ ശാരീരിക ആരോഗ്യവും ഒരുപോലെ കിട്ടുന്നു. അജ്ഞാതമായ അനേകം വൈറസുകൾ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുന്നു. ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ നമ്മുടെ പ്രതിരോധ ശക്തി കൂടിയേ തീരൂ. നമ്മളുടെ പ്രതിരോധ ശക്തി കൂട്ടുന്ന ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം നമ്മൾ ചെയ്തിരിക്കണം. നിരന്തരമായ യോഗാഭ്യാസത്തിലൂടെ നമ്മളുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയും. നിരന്തരമായ യോഗാഭ്യാസം ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരു ഗുണം കൂടിയുണ്ട്. നമ്മളുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഹോർമോണുകളുടെ ഉൽപാദനം കൂടും. ആസനം, പ്രാണായാമം, ധ്യാനം എന്നിവയുടെ ഒരു സംയോജനമാണ് യോഗ. ദിവസവും ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ യോഗാസനത്തിലുണ്ട്. അതായത് അനുലോം വിലോം പ്രാണായാമം, ഭ്രാമരി പ്രാണായാമം, കപാൽഭാതി, സൂര്യ നമസ്കാരം എന്നിവ ദിവസവും നമ്മുടെ യോഗാസനത്തിൽ യോഗ ചെയ്യുന്ന സമയത്ത് നമ്മൾ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മൾ ദീർഘശ്വാസം എടുക്കുമ്പം എടുക്കുന്ന ദീർഘമായിട്ട് ശ്വാസം എടുക്കുകയും വളരെ സാവധാനം ഉച്ഛസിക്കുകയും ചെയ്യുക. എടുക്കുന്ന ഓരോ ശ്വാസവും നമുക്ക് മരുന്ന് പോലെയാണ്. പ്രാണായാമം, കപാൽഭാതി എന്നീ ക്രിയകൾ ചെയ്യുമ്പോൾ നമ്മളുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന സെറോട്ടോൺ എന്ന ഹോർമോണിന്റെ അളവ് കൂടുന്നു. അങ്ങനെ നമുക്ക് ശരീരത്തിൽ രക്താംഗ്രമണത്തിന്റെ അളവ് വർദ്ധിക്കുന്നു. നമ്മൾ ഊർജ്ജസ്വലരാകുന്നു. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൊറോണ വൈറസിനെതിരായി നമ്മുടെ ദിനചര്യയിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അതായത് വൈറ്റമിൻ സി അടങ്ങിയ പാനീയങ്ങൾ കുടിക്കുക, നന്നായി വെയിൽ കൊള്ളുക, ചൂടുള്ള പദാർത്ഥങ്ങൾ മാത്രം ഉപയോഗിക്കുക, അതുപോലെ തന്നെ നമ്മൾ പിന്നെ സാമൂഹിക അകലം പാലിക്കുക, പിന്നെ വ്യക്തി ശുചിത്വം, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, വ്യക്തി ശുചിത്വം പാലിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ കൊറോണ വൈറസിനെതിരായി നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, മാസ്ക് ധരിക്കാൻ മറക്കരുത്. ഓക്കെ, ബൈ.